Hey guys, എങ്ങനെയുണ്ട് എൻകൗസൻ? ഒരു ഇതാണ് കേട്ടോ, നമ്മളൊരു പഴയ പോർട്ടൊക്കെയാണിത്. നല്ല സൂപ്പർ സെറ്റപ്പ് സ്ഥലമാണ്. കാണിച്ചു തരാൻ ഇല്ലേ? ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. എന്നാലും ഹേ ഗൈസ്, ഇപ്പം നമ്മൾ എൻകൗസനിൽ തന്നെയാണ് കേട്ടോ. തന്നെയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നല്ല കാറ്റാണ്. അപ്പം വീഡിയോ സംസാരിക്കാൻ പറ്റുന്നത് എന്തോരം ക്ലിയർ ഉണ്ടെന്നുള്ളതൊന്നും അറിയില്ല. എന്നാലും ഞാൻ സംസാരിക്കുന്നത് നമ്മളിവിടെ നിൽക്കുന്ന സ്ഥലത്ത് ഞാനൊന്ന് പറയുന്നില്ല, നിങ്ങളതിനെ കണ്ടു നോക്ക് അല്ലേ. ഇതുണ്ട് എന്തോരം ബോട്ടാന്ന് നോക്കി. ഇതൊക്കെ കടലിൽ സെയിലിന് പോകുന്ന ബോട്ടുണ്ടാ, മറ്റേ സെയിലിങ് ഇല്ലേ, മറ്റേ പായക്കപ്പൽ വെച്ചിട്ടുള്ള പായ അല്ല പായ വെച്ചിട്ടുള്ള പരിപാടി, അതിന് പോകുന്ന ബോട്ടാണിത് കംപ്ലീറ്റ്. കുറേ ഉണ്ട് ഇവിടെ. ഒരു എനിക്ക് തോന്നുന്ന ഒരു തള്ളിയാൽ തന്നെ നമുക്ക് തള്ളാൻ പറ്റുന്ന ഒരു 100 ബോട്ട് എന്നൊക്കെ പറയാം. അത്രയും ഉണ്ട് തോന്നുന്നുണ്ട്. തള്ളിയാൽ തന്നെ 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറവാവില്ല, അത്രയും ഉണ്ട് തോന്നുന്നുണ്ട്. കണ്ടില്ലേ, ഇപ്പോൾ ഇവിടെ തന്നെ ഒരു ആ കൊടിമര എണ്ണിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഒരൊറ്റ വ്യൂവിൽ തന്നെ ഒരു 10-25 കൊടിമരം കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് അങ്ങോട്ടൊക്കെ കുറേ ഉണ്ട്. എനിക്ക് തോന്നുന്നു 100 എന്നല്ല, അതിൽ കൂടുതലുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം അത്രയും ബോട്ടുകൾ കിടക്കുന്നുണ്ട്. ഇത് കാരണം സെയിലിൻ്റെ അല്ല കേട്ടത്, വേറെ സെറ്റപ്പാണ്. ഇതിൻ്റെ അകത്ത് വെള്ളം കയറില്ല എന്ന് തോന്നുന്നുണ്ട്. കണ്ടില്ലേ, കംപ്ലീറ്റ് ഇതാണ്, ക്ലോസ്ഡ് ആണ്. ഇതുമൊക്കെ അങ്ങനെ തന്നെയാണ്. അല്ല മിക്കതിനും അങ്ങനെ ഒരു മെയിനായിട്ടുള്ളൊരു ക്ലോസ് ചെയ്യുന്ന സ്ഥലം ഉണ്ടാവും. അപ്പോൾ നമ്മളിങ്ങോട്ട് നടന്നപ്പോൾ ഇവിടെ റെസ്റ്റോറൻറ്റ് കണ്ട്. പക്ഷേ ഇതിൻ്റെ ഇപ്പുറത്ത് അപ്പുറത്ത് ടെറസ് ഓപ്പൺ ആണെന്ന് പറഞ്ഞ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ നമ്മൾ അവിടെ പോയിട്ടൊരു കോഫി കുടിക്കാനുള്ള പരിപാടി ഉണ്ട്. അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇതിൻ്റെ ഉള്ളിക്കൂടി തന്നെയാണ് വഴിയുണ്ട്. ഞങ്ങൾ ചോദിച്ചാൽ അപ്പുറത്ത് എവിടെ അങ്ങനെ വന്നു. അതിവിടെ സെറ്റപ്പാട്ടാ, നല്ല രസമുണ്ട് കാണാനായിട്ട്. ദേഹേലന അങ്ങോട്ട് നടക്കുക. അവൾക്ക് ഇത്തിരി നടക്കുന്ന സ്ഥലം കണ്ടുകഴിഞ്ഞാൽ പിന്നെ അങ്ങ് നടക്കുക. അവിടെ ഒരു ലൈറ്റ് ഹൗസൊക്കെ കാണുന്നുണ്ട്. അത് ഈ ബോട്ട് അകത്തേക്കും പുറത്തേക്കും കയറാനുള്ള ലൈറ്റ് ഹൗസാണ്. ചുവപ്പും പച്ചയും വെച്ചേക്കണം. സുഖമുണ്ടല്ലേ, എന്തോരം ബോട്ടാണ് നോക്കി. ഇവിടെ കുറേ 2-3 ഷോപ്പുകളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ പോയി നോക്കിയപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ സെയിലേഴ്സിന് മാത്രമുള്ള ഈ ഇങ്ങനെ ബോട്ടിൽ പോകുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ മാത്രം വിൽക്കണ ഷോപ്പാണ്. ഈ കാറ്റ് കൊള്ളാണ്ടിരിക്കാനുള്ള, കാറ്റ് ഇങ്ങനെ അധികം അടിച്ച് കയറാണ്ടിരിക്കാനുള്ള ജാക്കറ്റുകളും ഷൂസും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ, ഗ്രിപ്പുള്ള ഷൂസൊക്കെ. അല്ല ഇതൊരു പ്രാന്തട്ട് ശരിക്കും. ദൂരം ഭയങ്കര എക്സ്പെൻസീവായിട്ടുള്ള ബോട്ടുകളത്. അതിനൊരു പ്രത്യേക തരം സൗണ്ടൊക്കെയാണ് ഇതിൻ്റെ അകത്ത്. എന്നിട്ട് ഈ കാറ്റടിച്ചിട്ടേ ഈ വള്ളികളിൽ കൂടി കാറ്റടിച്ചിട്ടൊരു ചൂളും വിളി പോലത്തെ സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടാവും ചിലപ്പോൾ. ഞാനിതിൻ്റെ അറ്റത്ത് പോയിട്ട് ഒരു വീഡിയോ കൂടി എടുത്തിട്ട് തിരിച്ചു വരാം. അത് ഫിത്തെന്ന് പറഞ്ഞൊരു കിളിയിൽ കൂടുണ്ട കാണുന്നത്, കണ്ടില്ലേ. കുഞ്ഞുണ്ട് അടുത്ത് തന്നെ അതിൻ്റെ അകത്ത് തന്നെ. അതിൻ്റെ ഇപ്പോൾ ഞങ്ങളെ പ്രജനനകാലം എന്നാണ്, കണ്ടില്ലേ. ഇത് ഫിത്ത് ഇതിൻ്റെ അപ്പുറത്തും 2-3 ഉണ്ട് കേട്ടത്. അവിടെ വേറൊരെണ്ണത്തിൻ്റെ കൂടുകയാണ്. എനിക്കധികം അങ്ങോട്ട് സൂം ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇവിടെ ഇപ്പുറത്ത് വേറൊരെണ്ണമുണ്ട്.
ഇനി ഇവിടെ ഒരെണ്ണത്തിൻ്റെ കൂടുണ്ട്, അത് കൂട് അങ്ങോട്ട് ഇതായിപ്പോയി, വെള്ളത്തിലായിപ്പോയി. ഇതിൻ്റെ വേറൊരെണ്ണത്തിൻ്റെ കൂടുതൽ അവിടെ ഉണ്ട്. അവിടെ അപ്പുറത്ത് തന്നെ ഉണ്ടായിരുന്നില്ല അവിടെ, അതാ കുറച്ച് അങ്ങാകലെയാണ്. ഇവിടെയുണ്ട്. ഇത് നമ്മൾ ഈ ഇതിൻ്റെ ഇപ്പുറത്ത് തന്നെ കേട്ടോ, ഒരു ബോട്ടിൽ പോകണമായിട്ട് അപ്പുറത്ത് പിടിക്കണ്ട. ഒരു ബോട്ട് പോകണ്ട, ഒരു ബോട്ട്. നമ്മൾ ഇതിൻ്റെ ഈ ബോട്ട് യാർഡിൻ്റെ ഇപ്പുറം ഇവിടെ തന്നെ കേട്ടോ, ആ പാലത്തിൻ്റെ സൈഡിലാണ് ഞാൻ ഈ പറഞ്ഞ സംഭവമൊക്കെ ഉള്ളത്. ഒരുപാട് കിളികളൊക്കെ ഇതിനുണ്ട്, നല്ല ഭംഗിയുള്ള കിളികളൊക്കെ ഉണ്ട് കേട്ടോ. കൂടുതലും വെള്ളത്തിലുള്ള കിളിയല്ലേ, താറാവിൻ്റെ പോലത്തെ അതേ കണ്ടത്. ഈ ഒരെണ്ണത്തിന് നോക്കി എന്തൊരു ഭംഗിയാന്ന് നോക്കി കണ്ട. നല്ല ഭംഗിയില്ലേ ആണ് എവിടെ. ഷോ എനിക്ക് അങ്ങോട്ട് അധികം സൂം ചെയ്യാൻ പറ്റില്ല, ഇത്രേ ഉള്ളൂ എൻ്റെ സൂമിങ്. നല്ല രസം കേട്ടോ, ഡച്ച് ഫ്ലാഗ് കണ്ടില്ലേ, വാവ് സൂപ്പർ അല്ലേ മക്കളെ. അപ്പം സൂപ്പർ ആണെങ്കിൽ ഒരു ലൈക്ക് അപ്പം തന്നെ അടിച്ചു കിട്ടാ, എന്നാലേ നമുക്ക് ഇനി കൂടുതൽ ഇതുപോലെ വീഡിയോസ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. എൻ്റെ ഒരു ഭാര്യ ഇവിടെ അങ്ങനെ ഉണ്ടായില്ല, അവിടെ പോയാവോ കാണാനില്ല. ഒരു ഫിത്ത് ഇവിടെ ഉണ്ട് കേട്ടോ, ഫിത്ത് എന്നാണ് ഈ കിളിയുടെ പേര്, അത് ഉറങ്ങാൻ കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് നോക്കിയപ്പോൾ ഇവിടെ ഒരു മീൻ ചത്ത് കിടക്കുന്നുണ്ട് കണ്ടല്ലേ. എങ്ങനെ എത്താന്ന് അറിഞ്ഞൂടാ, ചിലപ്പോൾ ഈ ഫുത്തൊക്കെ തന്നെ പിടിക്കാനായിരിക്കുള്ളൂ. ഇത് ഭയങ്കര വലുതായതുകൊണ്ട് പിടിച്ചിട്ട് കൊന്നിട്ട് പിന്നെ തിന്നാൻ പറ്റുന്ന ഒരു രീതി. പക്ഷേ ഇവിടെ ഇപ്പോൾ ഒരു സംഭവം ഉണ്ടായിരുന്നു, ഇവിടെ ഒരു ഒരു എലി വന്നിട്ട് അത് കഴിച്ചുകൊണ്ടിരിക്കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എലീനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഒന്നുകൂടി വെയിറ്റ് ചെയ്ത് നിൽക്കണേ, വെയിറ്റ് ചെയ്ത് നോക്കാം, ചിലപ്പോൾ വരും എലി. ഹേ ഗൈസ്, ഞങ്ങളവിടെ നിന്ന് പറഞ്ഞില്ലേ അവിടെ നിന്നൊരു കോഫി കുടിക്കാൻ വേണ്ടി ഒരു പ്ലാൻ ഉണ്ടെന്നാണ്. അപ്പോൾ നമുക്ക് കോഫി കുടിക്കാൻ സത്യജിതൻ്റെ അതാണ്ടല്ലേ, ഇവിടെ നിന്നുള്ള വ്യൂ ഞാൻ കാണിച്ചുതരാം. ഇവിടെ അപ്പം അകത്തിരുന്ന് കുടിക്കാൻ പറ്റില്ല, നമുക്ക് ടെറസിൻ്റെ പുറത്ത് ടെറസിലിരുന്ന് കുടിക്കാൻ പറ്റുള്ളൂ. ഇവിടെ നല്ല വ്യൂ ഇതാണ് കണ്ട, നല്ല രസമാണ്. അവിടെ തുറന്നിട്ടില്ല, പക്ഷേ ഇവിടെ മാത്രം തുറന്നുള്ളൂ, ഈ സ്ഥലം മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു നല്ലൊരു ഇവിടെ ഒരു ഐലൻഡ് ഉണ്ട് കേട്ടോ, കണ്ടില്ലേ ഈ ഐലൻഡ് കാണില്ലേ. ഈ ഐലൻഡിൽ ഇത് കിളികളൊക്കെ വന്നിട്ട് ഇത് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഒരു ഐലൻഡാണിത്. നമ്മൾ ഇന്നലെ വന്ന വഴി കൂടിയാണ് വണ്ടികളൊക്കെ പോകുന്നത്, അകലെ കാണുന്നുണ്ട് വണ്ടികളൊക്കെ പോകണം, ആ വഴിയാണ് നമ്മൾ ഇന്നലെ വന്നത്. പിന്നെ ഇവിടെ ഹെലിൻ്റെ ഇവിടെ അങ്ങനെ കിട്ടിയേക്കണം അല്ലേ. ഹേ ഏ അവളെ കോഫിയോട് കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഹെലിൻ. പിന്നെ നമ്മൾ ആപ്പിൾ താർത്തും കോഫിയോട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ കോഫി കുടിച്ചിട്ട് കാണാം. ഓക്കെ ഗൈസ്, നമ്മൾ ആ ബോട്ട് ഹൗസിൻ്റെ ബോട്ട് യാർഡിൻ്റെ ഒക്കെ അടുത്ത് തന്നെ കേട്ടോ. ഇതെൻ്റെ കോലം കണ്ടിട്ട് നോക്കണ്ട, കാരണം നല്ല വെതറാണ്, നല്ല കാറ്റാണ്, കാറ്റ് ചെവിട്ടിലടിച്ചിട്ട് ചെവിട് വേനെടുത്തിട്ട് പോയി, അതാണ് ഈ കോലത്തിൽ നിൽക്കണം കേട്ടാ. അപ്പോൾ വേറെ ഒന്നും വിചാരിക്കരുത്. പിന്നെ സൺഗ്ലാസ് വെച്ചില്ലെങ്കിൽ ഒരു രക്ഷയുണ്ടാവില്ല, നമ്മൾ കണ്ണടിച്ചു പോകും. അതുപോലെ വെയിലും ഉണ്ട് സൈഡിൽ നിന്ന്. പിന്നെ എനിക്കെപ്പോഴും സൺഗ്ലാസ് വെച്ചില്ലെങ്കിൽ സുഖം ഉണ്ടാവില്ല കണ്ണിന്. നോക്കോട്ടെ ഇവിടെ നോക്കിയോ, ഈ ഒരു വീടിൻ്റെ ഒരു ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു അവസ്ഥ നോക്കിയേ. ഈ കോർണറിൽ നിന്ന് ഇത് ഞാൻ നേരെ നിൽക്കണം, എൻ്റെ ഗിംബലും നേരെയാണ്. ഇത് നോക്കി ഇങ്ങനെ ചെരിഞ്ഞിരിക്കുന്നുണ്ടാ, ഇങ്ങോട്ട് വീറായിരിക്കുന്നുണ്ട്. അത് ഇങ്ങനത്തെയാണ് ഇവിടുത്തെ മിക്ക ബിൽഡിങ്ങുകളും. ആംസ്റ്റർഡാമിലൊക്കെ ഇങ്ങനത്തെ ബിൽഡിങ്ങുകളുണ്ട്, പക്ഷേ ഇത് എൻഖൗസനാണ്, ഇതുപോലെ തന്നെയാണ്. ഇവിടെ നല്ല തിരക്കുള്ള വഴിയുണ്ട്, പക്ഷേ അതെ നോക്കോട്ടെ, അതെ ഈ കവാടത്തിൻ്റെ ഉള്ളിൽ കൂടി നോക്കുക. ഇവിടെയാണ് നമ്മൾ പറഞ്ഞാൽ ബോട്ട് ഹൗസ്. ഹായ്, അതെൻ്റെ ഹെലീൻ. ഹായ് ഹായ്, ദേ എവിടെ നോക്കിയാ ബോട്ടുകൾ നോക്കിയാ. ഞാൻ നേരത്തെ ശരിക്കും പറഞ്ഞാൽ തള്ളിയതല്ല കേട്ടോ,
ഞാൻ പറഞ്ഞൊരു 100 ബോട്ടുകൾ എന്നൊക്കെയല്ലേ പറഞ്ഞത്. സംഭവം ഇത് 100 എന്നല്ല, ഞാൻ അവിടെ പോയിട്ടൊരു അവിടുത്തെ ഒരു വരി തന്നെ എണ്ണി. അപ്പോൾ ഒരു വരിയിൽ 25 ബോട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ കുറേ വരികളുണ്ട്. പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വരികൾ എന്താണ് ഒരു ലെവലല്ലാണ്ടുള്ള വരികളും കുറേ ഉണ്ട്. അപ്പോൾ എന്തായാലും ഒരു 200 ബോട്ടിൽ കൂടുതൽ ഇവിടെ കിടക്കുന്നുണ്ട്. എന്താന്ന് നോക്കിയേ, ആൾക്കാർ ഇങ്ങനെയുണ്ട് ഭ്രാന്ത് ബോട്ടിനോട്. ഒരു ചെറിയ പഴയ വില്ലേജാണ് കാണുന്നത് കേട്ടോ, അതീ കാണുന്നത്. അത് നല്ല 500 വർഷമൊക്കെ പഴക്കമുള്ള ബിൽഡിങ്ങുകളൊക്കെ ആയിരിക്കും. അതൊക്കെ അങ്ങനെ തന്നെ നിലനിർത്തിയേക്കണം. അതുപോലെ ഒന്ന് തൊടാൻ ഇവിടുത്തെ ഗവൺമെൻറ് സമ്മതിക്കില്ല, ഒരു കല്ല് മാറ്റി വയ്ക്കാൻ സമ്മതിക്കില്ല. അതുപോലത്തെ അങ്ങനെയാണ് ഇവിടെയൊക്കെ ഇവിടുത്തെ സെറ്റപ്പുകൾ. ഈ പഴയതിനെ അതുപോലെ തന്നെ നിലനിർത്തിയിട്ടുള്ള പരിപാടികളൊക്കെയാണ്. നല്ല രസമുണ്ട്. പിന്നെ അതിൻ്റെ അകലെ എന്തോ ഒരു വോട്ട് കമ്പനിയുടെ കോളൊക്കെ പോലെ കാണുന്നുണ്ട്. എന്തോ ഒരു ഇതാണ്, കമ്പനിയാണത്, വോട്ട് കമ്പനിയാണ്, ഇഷ്ടിക കമ്പനിയൊക്കെ ഇല്ലേ, അതുപോലത്തെ സംഭവമാണ് തോന്നുന്നത്. എന്തോ ഫാക്ടറിയാണ്, അകലെ കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ബോട്ടുകൾ കേട്ടോ, എൻഖൗസനിലെ ബോട്ടുകളുടെ യാർഡ്. ഇവിടെ ഇതേ ബോട്ടിൻ്റെ പണിയൊക്കെ നടക്കേണ്ടത്, അവിടെ ഒരു പുള്ളിക്കാരൻ പണിയൊക്കെ എടുക്കുന്നുണ്ട്. അത് കാണിച്ചുതരാം. കണ്ടാ പുള്ളി നല്ല തിരക്ക് പണിയിൽ പെയിൻറ്റിങ്ങൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ചെറിയൊരു പാർക്കൊക്കെ ഉണ്ട്, പിള്ളേർക്ക് കളിക്കാനുള്ള പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ തള്ളിയതല്ലാന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാണിച്ചതെന്നുണ്ട്. അത് 200 കോടി കൂടുതൽ എന്തായാലും ഉണ്ടാവും. ഓക്കെ, നമ്മൾ ഇനി അടുത്ത സൈഡിലേക്ക് പോയാൽ ഗൈസ്, നമ്മൾ അവിടെ ഒരു വേറെ ബോട്ട് യാർഡ് ഉണ്ടായിരുന്നല്ലോ, ഞാൻ കാണിച്ചുതരാം. ആ കവാടത്തിൻ്റെ ഉള്ളിൽ, അറ്റത്ത് കാണാൻ കവാടത്തിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ പോയിട്ട് ബോട്ട് യാർഡ് അപ്പുറത്തുള്ള കണ്ടത്. ഇവിടെ വേറെ ചെറിയൊരു ബോട്ട് യാർഡ് ഉണ്ട്, അതേ കണ്ട. അധികം ബോട്ടില്ല ഇവിടെ, എന്നാലും ഒരു 10-15 എണ്ണമൊക്കെ ഉണ്ടാവും. ഇവിടെ ചെറുതാണ്. അധികം വലിപ്പില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്നാണ് നേരിട്ടായ കണക്ഷൻ അങ്ങോട്ട് പോകണമെന്ന് തോന്നുന്നുണ്ട്. വലിയ വെള്ളത്തിലേക്കുള്ള വലിയ കണക്ഷൻ പോകണത് ഇവിടെ നിന്നാന്ന് തോന്നുന്നു. ഓപ്പണിങ് ഇവിടെ ഒരു അടിപൊളി പാലമൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഈ പാലത്തിൽ കൂടി പോയിക്കൊണ്ടിരിക്കുന്നു. വേറെ 2 വലിയ ബോട്ട് കിടക്കുന്നുണ്ട്. പിന്നെ ഇവിടെ വന്നപ്പോൾ ദേ ഇവിടെ ഒരു ബിൽഡിങ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഹെലൻ പറഞ്ഞത് ജയിലാന്ന് പറഞ്ഞ്. നമ്മൾ അതിൻ്റെ അടുത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് പോയി നോക്കാം എന്താ സംഭവം എന്നുള്ളത്. ഇസ് ഇറ്റ് ഹെലീൻ ഡിറ്റ് യാ കഞ്ഞ ദിഫ് ബൈ ഏവ കായ്ക്കാന ഏവ ഔട്ട്ലെഹ്. ഇത് പണ്ടത്തെ ജയിലാന്ന് പറയണത്, പക്ഷെ ഇത് ജയിലിനൊക്കെ ഇത്ര ഭംഗിയുണ്ടാവുമെന്ന് ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നു. ഇതുണ്ടല്ലേ, ഇതൊരുമാതിരി അങ്ങനെ സെറ്റപ്പ് ഓഫീസ് ബിൽഡിങ് പോലെ ഉണ്ടല്ലോ. അവൾ പറയണത് ഇത് ജയിലാണെന്നാണ് പറയണത്. പക്ഷെ ഇത് എനിക്ക് വിശ്വാസം വരുന്നില്ല കേട്ടോ. കാരണം ഇതൊന്ന് കംപ്ലീറ്റ് ഗ്ലാസ് ഒക്കെ ഇട്ടിട്ടുള്ള അവള് പറയണത് ജയിലാന്ന്. ഞാനെന്തായാലും ഇതിൻ്റെ അപ്പുറത്തൊക്കെ ഒന്ന് പോയി നോക്കട്ടെ കേട്ടോ, ചിലപ്പോൾ ആയിരിക്കും. ഇത് ചിലപ്പോൾ മുമ്പത്തെ ജയിലായിരിക്കും, ഇപ്പോൾ ഉപയോഗിക്കാത്തത് അങ്ങനെ ആയിരിക്കും കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ ഓഫീസൊക്കെ ആയിരിക്കുള്ളു. അതിൻ്റെ ഫ്രണ്ടിലൊരു ബോർഡൊക്കെ ഉണ്ട്. എന്തായാലും പോയി നോക്കട്ടെ. ആ ഇത് സംഭവം പുറത്തു നിന്നൊക്കെ ഭയങ്കര ഭീകര ബിൽഡിങ് കേട്ടോ. കണ്ട ജയില് പോലെ ഒന്നല്ല ഇത്, വേറെ എന്താണ്ട് ഓഫീസ് പോലെയൊക്കെ ഉണ്ട്. എനിക്ക് വിശ്വാസമായിട്ടില്ല. എന്തായാലും അവളവിടെ പോയിട്ട് ഇതൊക്കെ വായിച്ചിട്ട് പറഞ്ഞുതരാൻ നോക്കുന്നുണ്ട്. സംഭവം ഇതെന്തോ ഭയങ്കര ഭീകര ബിൽഡിങ്ങാണ്, കണ്ടില്ലേ. പഴയ സെറ്റപ്പ് തന്നെയാണ്, പുതിയതൊന്നുമല്ല.
En? Is het? Wat is het? Stadhuis. Is het daar? 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 കണ്ടില്ലേ സ്റ്റാർട്ട്ഹൗസ് എന്ന് പറഞ്ഞാൽ മുനിസിപ്പാലിറ്റി ബിൽഡിംഗ് ആണ്. ഒരു ഭയങ്കര വലിയൊരു ഭീകര തീ നമ്മളെ പീരങ്കിയൊക്കെ വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇത് ഒറിജിനൽ കേട്ടാ, ഉപയോഗിച്ചിരുന്നതായിരിക്കും പണ്ട്. ഇത് ചെമ്പിൻ്റെ തോന്നുന്നുണ്ട്, അതാണ് ഈ ക്ലാവ് പിടിച്ചിരിക്കുന്നത്. കണ്ട കണ്ട ക്ലാവ് പിടിച്ചിരിക്കുന്നുണ്ട്, ചെമ്പിൻ്റെ തോന്നുന്നു. മുമ്പ് ഉപയോഗിച്ചിരുന്ന സാധനമാണ്. അപ്പോൾ ഇത് ജയിലല്ല കേട്ടാ, അതാക്കും മണ്ടത്തരം പറ്റിയാണ്. ഞാനും ആലോചിച്ചു ഇങ്ങനത്തെ ജയിലുകളൊക്കെ ഉണ്ടോ, ഇത് ഭയങ്കര സംഭവ ജയിലല്ല, അത് മുനിസിപ്പാലിറ്റി ബിൽഡിംഗ് ആണ്, പഴയ മുനിസിപ്പാലിറ്റി ബിൽഡിംഗ്. അപ്പം ഇനി പിന്നെ നമുക്ക് ഇനി ജയിൽ അന്വേഷിച്ച് നടക്കുന്നത് എവിടെയെന്ന് നോക്കിയിട്ട് കണ്ടുപിടിച്ചിട്ട് കാണിച്ചുതരാം. നോക്കട്ടെ, അവസാനം ഞങ്ങൾ കണ്ടുപിടിച്ചിട്ട്. അതെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് ജയിലിൻ്റെ മുമ്പിലാണ്. ജയിൽ എന്ന് പറഞ്ഞാൽ ചെറിയ ജയിലാണ്. നമ്മളിപ്പം ഒരു ചെറിയ ഏരിയയിലൊക്കെ ഉണ്ടാവില്ലേ, എന്താണ് ഈ മുനിസിപ്പാലിറ്റി ലോക്കൽ ജയിലുകളാണ്. ഇതാണ് ഈ കാണുന്ന ബിൽഡിങ്ങാണ്, ഈ മരത്തിൻ്റെ ഒക്കെ അപ്പുറത്ത് കാണുന്ന ബിൽഡിങ്ങിലാണ്. അതാ അന്തർക്കാന്തസ് ആ. അപ്പം ഇതാണ് കേട്ടോ നമ്മളെ ജയിൽ ബിൽഡിങ്. ചെറിയ ജയിലാണ് സംഭവം. അങ്ങനെ സംഭവം അത് പഴയതാണെങ്കിലും കൂടിയിട്ട് നമുക്കറിയാം ഇവിടെ നിന്ന് അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുറ്റകൃത്യങ്ങളും വളരെ കുറവായിരുന്നുണ്ടാവും. ആ അതന്നെ കണ്ടില്ലേ, ഡോറൊക്കെ കണ്ടാലും അറിയാം ഭയങ്കര ഭീകര ഡോറൊക്കെയാണ്. കണ്ടില്ലേ ലോക്കൊക്കെ, ആ അതിൻ്റെ ഉള്ളിലുണ്ട്. കണ്ടില്ലേ, ഞാനും ആലോചിച്ചു ഈ ഗ്ലാസ്സൊക്കെ കണ്ടത്, ഈ കമ്പി കണ്ട അതിൻ്റെ ഉള്ളിൽ കാണുന്നുണ്ടെന്ന് പറഞ്ഞൂടാ, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഭയങ്കര ഭയങ്കര വലിപ്പുള്ള പട്ടയൊക്കെ വെച്ചിട്ട്, ഇരുമ്പിൻ്റെ പട്ടയൊക്കെ വെച്ചിട്ടുള്ള ഗ്ലാസ് ജനലൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ. ഈ ഗ്ലാസിൻ്റെ ഉള്ളിൽ കേട്ടാ, കാണുന്നുണ്ടോന്ന് അറിയില്ല. പിന്നെ ഇതേ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഇതേ ഹെഫാങ്ങനീസ് എന്ന് പറഞ്ഞ് എഴുതിയിരിക്കണാ. ഹെഫാങ്ങനീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയിൽ കണ്ടാ, അതാണ്. അപ്പോൾ ഇത് 1908 ഹെബൌഡ് ഇൻ 1612 ഉണ്ടാക്കിയതാട്ടാ. ആ ഏകദേശം 400 വർഷങ്ങളോളം പഴക്കുള്ളതാണ്, ജയിലാണ് കാണുന്നത്. ആ അപ്പോൾ മുകളിലും ഇത് ലെവലിങ്ങനെ 1, 2, 3 നിലയിലുള്ള ജയിലാണ് കേട്ടോ. ചിലപ്പോൾ അണ്ടർഗ്രൗണ്ടും ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ജയിലിൻ്റെ അവസ്ഥ. എങ്ങനത്തെ ഇരുന്നു ആലോചിക്കുക, ചെറിയ റൂമുകളായിരുന്നു. പുറത്തേക്കൊന്നും കാണാൻ ജനലിൽ കൂടി കാണാൻ പറ്റുന്ന മാത്രമേ ഉള്ളൂ. ഈ സൈഡിലൊന്നും ഒന്നും ഓപ്പണിംഗ് ഒന്നും ഇല്ല കേട്ടോ, ആകെ ആ സൈഡിൽ മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ ഇനി അപ്പുറത്തെ സൈഡിലും ഉണ്ടാവും ചിലപ്പോൾ ഇത്. അപ്പോൾ ഈ ഒരു ഏരിയയിലാകെ 5-6 കുറ്റവാളികൾ മാത്രമേ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ എന്ന് ആലോചിക്കുക. ഭയങ്കര സംഭവം തന്നെയാണ്. ഹിയർ ഇസ് എൻട്രൻസ് ഓക്ക്. ഞങ്ങൾ അതിൻ്റെ വേറെ എൻട്രൻസ് ഉണ്ടോ നോക്കണ്ട. ഇതൊക്കെ ആ അതിൻ്റെ ഇപ്പുറത്ത് കൂടിയൊരു വഴി കാണിക്കുന്നത്. ആ അതന്നെ, ആ ഇതാണ് ഇതിൻ്റെ പിറകുവശം. യാ വാവ് കായ്ക്ക് ക്ലൈന ഇത് ഭയങ്കര കംപ്ലീറ്റ് അടച്ചു പൂട്ടിയിട്ടുള്ളൊരു ബില്ലിംഗ് കേട്ടോ. പുറത്തേക്കുള്ള ഒരു ഒറ്റ ഒരു ഇതുപോലുമില്ല. ആകെ ഭയങ്കര സെറ്റപ്പ് സംഭവം കേട്ടോ. അയ്യോ ഇങ്ങനത്തെ ഒരു ജയിലൊന്നും ഞാൻ നമ്മളിതേവരെ ഇത് ഹൂഫിലെ കാമർദെങ്കിയ ഹീർ ഹീൽ ഫീൽ അവള് പറയണത് ഇതിൻ്റെ അകത്ത് ഒരുപാട് മുറികൾ ഉണ്ടായിട്ടുണ്ടാവും എന്നാണ് പറയണത് ഇതിൻ്റെ അകത്ത്. ആ അവള് ഇതൊരു നിഗമനം അനുസരിച്ച്, കാരണം അവള് പറയണത് ഇതൊരു എന്താണ്
ലക്ഷറി ഹോട്ടലൊന്നും അല്ലല്ല. അപ്പോൾ എന്തായാലും ഇതിൻ്റെ അകത്ത് ഒരുപാട് മുറികളുണ്ടായിട്ടുണ്ടാവും. ഇത് കാണുമ്പോൾ ചെറിയൊരു ബിൽഡിങ്ങാണ്, പക്ഷേ എനിക്കും തോന്നണത് അത് അതിൻ്റെ അകത്തൊരു 10, 20, 30 മുറികളുണ്ടാവാൻ സാധ്യതയുണ്ട്. ചെറിയ മുറികളായിട്ട്, ചെറിയ ഇതുകളായിരിക്കുള്ളൂ. നോക്കണുണ്ട്. ആ അപ്പോൾ അത് തന്നെ ആയിരിക്കുള്ളൂ സംഭവം. അപ്പോൾ സംഭവം അത് ജയിലത് തന്നെയാണ്, നമ്മൾ ഉദ്ദേശിച്ച സംഭവം തന്നെയാണ്. അപ്പം ആകെ എന്താ പറയുക, അതിൻ്റെ അകത്ത് ഭയങ്കര കുടുങ്ങിയായിരിക്കും ആൾക്കാരൊക്കെ കിടന്നിട്ടുണ്ടാവുക. അപ്പോൾ ഇത് നമ്മളെ ഈ മുനിസിപ്പാലിറ്റി ബിൽഡിങ്ങിൻ്റെ തൊട്ട് പിറകിൽ തന്നെ കേട്ടോ. നമ്മൾ നേരത്തെ ഇവിടെ വന്ന് നോക്കിയിട്ടില്ല, കാണാം. ഏ നോക്കിക്കോട്ടെ. ഐ എവിടെ ചില സമയത്ത് ഇതിൻ്റെ ബട്ടൺ ആകെ തിരിക്കണം, മറിക്കണം ബട്ടൺ. അതേ കൺട്രോൾ ഭയങ്കര. ഇതാണ് നമ്മളെ മുനിസിപ്പാലിറ്റി ഹൗസ് നമ്മൾ നേരത്തെ വന്ന് കണ്ടത്. അതിൻ്റെ പിറകിൽ കാണുന്നത് ആ കാണുന്ന ബിൽഡിങ്ങാണ്. ആ മരങ്ങളപ്പുറത്ത് കാണുന്ന ബിൽഡിങ്ങിലാണ്, ഇതിൻ്റെ പിറകിൽ തന്നെ കാണുന്നതാണ് ജയിൽ. സെറ്റപ്പാണ്ട, പഴയ പരിപാടികളൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഒരു ഭാര്യ ഉണ്ടായാലും അവിടെ പോയാവോ? എവിടെ